ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എസി കോമേഴ്സ് കോൺസെപ്റ്റ്സ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളുടെ മൈക്രോ ഇക്കണോമിക്സിലെ ചാപ്റ്റർ 5 മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന പാഠഭാഗത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നല്ല രീതിയിൽ ശ്രദ്ധിച്ചോളാം. ഓൾറെഡി നമ്മൾ ചാപ്റ്റർ 1 മുതൽ 4 വരെയുള്ള നിങ്ങളുടെ മൈക്രോ ഇക്കണോമിക്സിലെ 1 to 4 വരെയുള്ള ചാപ്റ്റേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അതിലെ പാഠഭാഗങ്ങൾ വരുന്ന ഏരിയാസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ആ ഒരു വീഡിയോസും കൂടി കാണാം കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഓൾ ദ വെരി സക്സസ് ഫോർ യുവർ എക്സാം. നല്ല രീതിയിൽ തന്നെ പഠിച്ച പരീക്ഷ എഴുതുക, നല്ല വിജയം നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമതായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് എന്താണ് ഇക്വിലിബ്രിയം, സന്തുലിതാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വളരെ നൈസായിട്ട് തന്നെ പഠിച്ചോളാം. അതായത് എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്ന്. ഇക്വിലിബ്രിയം ഇസ് എ സിറ്റുവേഷൻ വെയർ ടു ഓപ്പോസിറ്റ് ഫോഴ്സസ് ബാലൻസ്. അത് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഒരു മീനിങ് ആയിട്ട് തന്നെ പഠിച്ചോളാം. അതായത് നമ്മൾ QD = QS എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ അത് പഠിച്ചു വയ്ക്കുക. റെഡി അല്ലേ? അഗ്രിഗേറ്റ് ഡിമാൻഡ് = അഗ്രിഗേറ്റ് സപ്ലൈ, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി പിന്നെ നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ് എക്സസ് ഡിമാൻഡും എക്സസ് സപ്ലൈ എന്താണെന്ന്. എക്സസ് ഡിമാൻഡും എക്സസ് സപ്ലൈ എന്താണ്, അധിക ചോദനവും അധിക പ്രധാനവും എന്താണെന്നുള്ളത് നന്നായിട്ട് പഠിക്കുക. ദെൻ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്താണെന്ന് പഠിക്കുക. അതായത് ഫിക്സഡ് നമ്പർ ഓഫ് ഫേംസിൽ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് എന്താണ്. അതായത് കമ്പോള സന്തുലിതാവസ്ഥ, ഉൽപ്പാദക യൂണിറ്റുകളുടെ എണ്ണം സ്ഥിരമായിരിക്കുന്ന സമയത്ത്, സ്ഥിരമായിരിക്കുമ്പോൾ എന്താണ് കമ്പോള സന്തുലിതാവസ്ഥ, മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പഠിച്ചു വെക്കുക. QD = QS എന്നുള്ള റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രോബ്ലം ആയിട്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനായിട്ടുണ്ട്. പിന്നെ ചേഞ്ചസ് ഇൻ ഇക്വിലിബ്രിയം ഡ്യൂ ടു ചേഞ്ച് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അതായത് ചോദനത്തിലും പ്രചോദനത്തിലും ഉണ്ടാകുന്ന മാറ്റം മൂലം സന്തുലിതാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുക. അതായത് ഡിമാൻഡിലും സപ്ലൈയിലും ഉണ്ടാകുന്ന മാറ്റം കാരണം ഇക്വിലിബ്രിയത്തിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നതെന്ന് പഠിക്കുക. അതിൻ്റെ എഫക്ട്സ്, അതായത് എഫക്ട്സ് ഓൺ ഓഫ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അതായത് ഡിമാൻഡ് ആൻഡ് സപ്ലൈയിൽ ഷിഫ്റ്റ് ഉണ്ടാകുന്നതിൻ്റെ എഫക്റ്റ് എന്തൊക്കെയാണ്. ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്, അപ്പോൾ എന്താ സംഭവിക്കുക, പ്രൈസ് ഫോൾസ്, ക്വാണ്ടിറ്റി ഫോൾസ്. റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്, അപ്പോൾ എന്താ സംഭവിക്കുക, പ്രൈസ് റൈസസ്, ക്വാണ്ടിറ്റി റൈസസ്. പിന്നെ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ഇൻ സപ്ലൈ, റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഇൻ സപ്ലൈ. ആ ഒരു എഫക്ട്സ് ഓഫ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ കർവ് സപ്ലൈ നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ. നമ്മൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ നല്ല നോട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പഠിച്ചു തുടങ്ങിക്കോളൂ. നമ്മുടെ കയ്യിൽ ഇനി ഒട്ടും സമയമില്ല. അപ്പോൾ നിങ്ങളുടെ ഓരോ മൊമെൻറ്റും നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ദെൻ സൈമൾട്ടേനിയസ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ, അതായത് ഒരേ സമയത്ത് ഡിമാൻഡും സപ്ലൈയും ഷിഫ്റ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. പിന്നെ മാർക്കറ്റ് ഇക്വിലിബ്രിയം ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റിൽ എങ്ങനെയാണ് സമയം, അതായത് പൂർണ്ണ പ്രവേശന നിർഗമന സ്വാതന്ത്ര്യം ഉള്ളപ്പോൾ എങ്ങനെയാണ് കമ്പോള സന്തുലിതാവസ്ഥ എന്നുള്ളത് നല്ല രീതിയിൽ പഠിക്കുക. ദെൻ അപ്ലിക്കേഷൻസ് ഓഫ് മാർക്കറ്റ് പ്രൈസ്, മാർക്കറ്റ് സീലിംഗ് എന്താണെന്നും പ്രൈസ് ഫ്ലോർ എന്താണെന്നുള്ളത് നല്ല രീതിയിൽ പഠിക്കുക. പ്രൈസ് സീലിംഗും പ്രൈസ് ഫ്ലോറും, അതായത് വില പരിധിയും തറ വിലയും എന്താണെന്നുള്ളത് നല്ല രീതിയിൽ പഠിക്കുക. ദെൻ വേജ് ഡിറ്റർമിനേഷൻ ഇൻ ലേബർ മാർക്കറ്റ്, അത് നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ. അതായത് തൊഴിൽ കമ്പോളത്തിൽ വേതന നിർണ്ണയം എങ്ങനെയാണെന്നുള്ളത് പഠിക്കുക. അതിൻ്റെ അപ്ലിക്കേഷൻസ്, പ്രൈസ് സീലിംഗ്, പ്രൈസ് ഫ്ലോർ, അതിൻ്റെ അപ്ലിക്കേഷൻസ് കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതൊക്കെ നിങ്ങളുടെ ആ ഒരു ഏരിയയിൽ ഉള്ളത്, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് പഠിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇക്വിലിബ്രിയം, മാർക്കറ്റ് ഇക്വിലിബ്രിയം, എക്സസ് ഡിമാൻഡ്, എക്സസ് സപ്ലൈ. ആ ഒരു ഭാഗം നല്ല രീതിയിൽ പഠിച്ചോളൂ. നിങ്ങൾക്ക് എസ്എ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചാലും എഴുതാൻ പറ്റും. പിന്നെ പഠിച്ചിരിക്കേണ്ടത് എഫക്ട്സ് ഓഫ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ, അതും നല്ല രീതിയിൽ പഠിക്കട്ടെ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഓൾ ദ വെരി സക്സസ് വിത്ത് ഈസി കൊമേഴ്സ് കോൺസെപ്റ്റ്സ്. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾ എല്ലാം തീർക്കുക, പരീക്ഷ നല്ല അടിപൊളിയായിട്ട് എഴുതുക. സോ ഓൾ ദ വെരി സക്സസ്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.